അടുത്തതായി നമ്മോട് സംസാരിക്കുവാൻ ഈ സംഘടനയുടെ വൈസ് പ്രസിഡൻറ്റും ഗുരു ജനിച്ച ആ കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ഒരാളും കൂടിയാണ് നമ്മുടെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രബാബു ചിറ്റേക്കാട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സദ്വിവേശരണം. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, എല്ലാവരും അനുഭവങ്ങൾ പങ്കിട്ടു. അപ്പോൾ ഗുരുവിൻ്റെ കുടുംബാംഗം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ആശ്രമത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലല്ല. എൻ്റെ അപ്പൂപ്പൻ, പിന്നെ അപ്പൂപ്പൻ്റെ പെങ്ങളുടെ മകനായ മകൻ, അന്ന് ഗുരു എന്നൊന്നും അവർക്ക് അറിവില്ല, അത്രയ്ക്കും പ്രാപ്തിയൊന്നുമില്ല, അത്രയ്ക്കും ആത്മീയമായ അറിവൊന്നുമില്ലാത്ത ആൾക്കാരായിരുന്നു എൻ്റെ കുടുംബം. അപ്പോൾ അവിടെ നിന്ന് ആശ്രമത്തിൽ പോയ എന്താ പറയുക, കുട്ടിയെ തിരക്കി അന്വേഷിച്ച് വരുമ്പോൾ ആ പിന്നെ പോത്തൻകുടാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു അപ്പൂപ്പൻ ആദ്യമായിട്ട് വരുന്നത് ഇങ്ങനെ കേട്ടറിഞ്ഞ്. അപ്പോൾ അവിടെ വെച്ച് ഗുരുവിനെ കാണുകയും ഗുരുവരെ ആശ്രമം തുടങ്ങി. അപ്പോൾ അവിടെ ആത്മീയപരമായിട്ടിരിക്കുന്നു. അങ്ങനെ അപ്പൂപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഗുരുവിനോട് അടുത്ത് കഴിഞ്ഞപ്പോൾ പൊതുവേ ഗുരു പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾ മുട്ടാളന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ആയിരുന്നു. കാരണം ഗുരു ഒരു കാര്യം വെറുതെ പറയില്ല, മുട്ടാളത്തരങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അത് നമുക്കും എന്താ പറയുക, അപ്പൂപ്പൻ്റെയും അപ്പൂപ്പൻ്റെ അച്ഛൻ്റെയും ഒക്കെ പാരമ്പര്യവും അവരുടെ സ്വഭാവവും എല്ലാം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ വന്നെങ്കിൽ കൂടി ഈ ഒരു ആശ്രമ സംവിധാനവും ഗുരുവിൻ്റെ വാക്കുകളും കേട്ടപ്പോൾ അത് വിശ്വസിച്ച് അതിനെ പിൻപറ്റാനുള്ള ഒരു ആത്മീയമായ ഒരു അറിവ് അവർക്ക് കിട്ടുകയും അതിനെ പിൻപറ്റി ഞാനും കുഞ്ഞായിരിക്കുമ്പോൾ ആശ്രമത്തിൽ വരികയും, കാരണം മറ്റ് ആരാധനാലയങ്ങളിൽ പോയിട്ടുള്ളൊരു പരിചയം നമുക്കറിയില്ല, എനിക്ക് തന്നെയല്ല എൻ്റെ കുടുംബാംഗങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ഇല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ ഗുരുവിൻ്റെ കാര്യങ്ങളും പ്രസ്ഥാനത്തിൻ്റെയും മനുവരമ്പർക്ക് വേണ്ട തെറ്റുകളും അങ്ങനെ കുറേ ആത്മീയപരമായിട്ടുള്ള പിന്നെ പ്രവാചകന്മാരുടെയും ദേവീദേവന്മാരുടെയും എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഗുരു പറഞ്ഞു തന്ന് ഒരു അറിവ് നേടിക്കഴിഞ്ഞപ്പോൾ, അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്പർശിച്ച ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയാനായിട്ട്, ഗുരുവിൽ നിന്നുള്ള അനുഭവം എന്ന് പറയാനായിട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ആരോഗ്യപരമായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ 3 മക്കളാണ്, ഞാനാണ് ഏറ്റവും മൂത്ത ആൾ ആ 3 മക്കളിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന്, ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അയൽനിന്ന് ഒരു ചേട്ടൻ വന്ന് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ അച്ഛന് അറ്റാക്ക് വന്ന്, ചെന്ന നെഞ്ചുവേദന വന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഉടനെ വന്നം. അങ്ങനെ ഞാൻ എന്നെ ആ ചേട്ടൻ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ ഒരു എരമല്ലൂർ ഒരു സ്വകാര്യ ഹോസ്പിറ്റലുണ്ട്, നിക്കോളസ് എന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റലിൽ ഞാൻ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ വാട്ടർ ബാഗും ചൂടൊക്കെ പിടിച്ച് അച്ഛൻ്റെ ഹാർട്ടിന് ഇത് കൊടുക്കണം, അച്ഛൻ നെഞ്ചുവേദന എടുത്തിട്ട് നിലവിളിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അവിടെ പറ്റാത്തത് കൊണ്ട് നേരെ എക്സ്റേ ഹോസ്പിറ്റൽ എന്ന് പറയും, ശ്രീനാരായണ ഹോസ്പിറ്റലാണ് ചേർത്തല, അങ്ങോട്ട് റഫർ ചെയ്യുകയാണ്, അച്ഛനെ അങ്ങോട്ട് അയക്കുകയാണ് അവർ. അപ്പോൾ അങ്ങോട്ട് അയച്ചപ്പോൾ കൂടെ ഞാൻ പോവുകയും അച്ഛൻ ഐ സി യുവിൽ കയറ്റുകയും അങ്ങനെ ആകെ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാകുകയും, കാരണം വന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു അറ്റാക്കാണ് വന്നത്, ആ സമയത്ത് എന്ത് സംഭവിക്കാമായിരുന്നു. പക്ഷേ ഗുരുവിൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത വീട്ടിലൊരു ആത്മബന്ധുവായ ബാബുച്ചേട്ടൻ, ഓമനാലയം പിന്നെ ബാബു എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ അടുത്തിടക്ക് മരിച്ചുപോയ പട്ടൻ സുനിൽ എന്നൊക്കെ പറയുന്ന ഒരു അച്ഛൻ, അച്ഛന് അവിടെ അന്ന് ആശ്രമത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഗുരു അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അന്നത്തെ സിറ്റുവേഷൻ എനിക്കറിയില്ല, അദ്ദേഹം അറിഞ്ഞിട്ട് ഗുരുവിനോട് പറഞ്ഞാണോ അതോ ഗുരു അദ്ദേഹത്തിനെ ഏൽപ്പിച്ചാണോ എന്നറിയില്ല. ഹോസ്പിറ്റലിൽ അദ്ദേഹം വരികയാണ്, ഗുരു പറഞ്ഞു വിട്ടിട്ട് ഭസ്മവും തീർത്ഥവും കൊണ്ടുവരികയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഐസിയുവിലൊന്നും ആരെയും കയറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അദ്ദേഹം പിന്നെ ഡോക്ടറോട് പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ നമ്മൾ സാക്ഷികളാണ്, അദ്ദേഹം പിന്നെ ഐസിയുവിൽ കയറുകയും അച്ഛന് ഭസ്മം തൊട്ട് കൊടുക്കുകയും അച്ഛന് തീർത്ഥം കൊടുക്കുകയും പിന്നെ അതുകൂടാതെ അദ്ദേഹം സങ്കല്പിക്കുകയും ചെയ്തു എന്നാണ് പിറ്റക്കാലത്ത് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം കയറുന്നതൊക്കെ ഞാൻ സാക്ഷിയാണ്. അപ്പോൾ അങ്ങനൊരു ഘട്ടത്തിൽ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, കാരണം വേറെ ഒന്നുമില്ല. നമ്മൾ 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അധികം പ്രായമൊന്നുമില്ല. അന്നത്തെ നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും നഷ്ടപ്പെട്ടാലും, മാതാവായാലും പിതാവായാലും, അത് നമ്മുടെ ജീവിതക്രമത്തെയും മറ്റെല്ലാ കാര്യത്തിലെയും അത് ബാധിക്കും. പക്ഷേ അത് അച്ഛൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഒരു 2 വർഷത്തോളം മരുന്ന് കഴിക്കുകയും അലോപ്പതി 2 വർഷത്തോളം കഴിച്ചെന്ന് എൻ്റെ ഏകദേശം ഓർമ്മയിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അത് കഴിഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത്
ഇടക്ക് വരികയും ഒരിടക്ക് ഗുരു പറഞ്ഞ് എന്തൊക്കെ മരുന്നാണ് കഴിക്കുന്നത്, അപ്പോൾ പറഞ്ഞ് ഇന്ന മരുന്നുകളാണ് കഴിക്കുന്നത്, അപ്പോൾ ഗുരു പറഞ്ഞ് പയ്യെ ആ മരുന്നുകളൊക്കെ മാറ്റിയിട്ട് ഗുരു മരുന്ന് പറഞ്ഞു കൊടുക്കരുത്. ഹൃദയശാന്തി അതേപോലെയുള്ള ഘടകങ്ങളായ കുറച്ച് ആയുർവേദ മരുന്നുകൾ ഗുരു പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് കൊടുക്കുകയും ആ മരുന്ന് ഈ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ പത്തിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90s അപ്പോൾ അതിൽ വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഗുരു ഈ മരുന്ന് കൊടുത്ത് അച്ഛൻ ഈ മരുന്ന് കഴിച്ചു, അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി പൂർവസ്ഥിതിയിലായി. അങ്ങനെ ഇരിക്കെ അങ്ങനെ കുറേ കാലം അപ്പോൾ അലോപ്പതി മരുന്ന് മെഡിസിൻ നിർത്തിവെച്ച് നിർത്തിക്കളഞ്ഞു. ഗുരു പറഞ്ഞാൽ ഇനി കഴിക്കേണ്ട, അത് ശരീരത്തിന് ദോഷം ചെയ്യും, അതുകൊണ്ട് ഓവറായിട്ട് കഴിക്കേണ്ട, ഈ മരുന്ന് കഴിക്കാൻ പറഞ്ഞാണ് ഈ മരുന്നുകളെല്ലാം കഴിപ്പിച്ച് ആയുർവേദ മെഡിസിൻസ്. അത് കഴിഞ്ഞ് 2009 ഗുരു 99 പിന്നെ ദേഹവിയോഗം ചെയ്യുകയും നമ്മൾ പിന്നീട് വന്ന ആ ഒരു ആശ്രമ സംവിധാനം ശരിയാണെന്നുള്ള പാതയിൽ നമ്മൾ വിശ്വസിച്ച് സഞ്ചരിച്ച സമയത്ത് എൻ്റെ അനിയൻ 2009 February 22 ആശ്രമത്തിലെ ചില സന്യാസിമാർ, ഞാനിപ്പോൾ അതൊരു നല്ല കാര്യം പറയുന്നതിൻ്റെ ഇടക്ക് എനിക്കത് അവിഭാജ്യ ഘടകമായതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്, ചില ആൾക്കാർ നിർബന്ധ ബുദ്ധിയ എൻ്റെ അനിയനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാർ ആക്സിഡൻറ്റിൽ 2009 എൻ്റെ അനിയൻ മരണപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അച്ഛന് മരണം, അത് എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ ഇളയാൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ അവർക്കൊക്കെ എന്നേലും എൻ്റെ ഇളയ ഏറ്റവും ഇളയ അനിയനേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരോടും പെട്ടെന്ന് സോഷ്യലായിട്ട് ഇടപെടും, പിന്നെ ആത്മീയപരമായ കാര്യത്തിൽ വളരെ കണിശകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവൻ്റെ വാക്കുകൾക്കൊക്കെ ഭയങ്കര വിലയുണ്ട്, ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിലെന്ന് പറഞ്ഞാൽ അത് നിസാര ആക്സിഡൻ്റ് അല്ല, ആലപ്പുഴ പുന്നപ്ര വെച്ചിട്ട് കാറും പിന്നെ ഒരു ട്രക്കുമായിട്ട് ഇടിച്ച് 10 wheel ഗുണ്ടൂരുള്ള ആന്ധ്രാപ്രദേശ് ഗുണ്ടൂരുള്ള ഒരു കാറുമായിട്ട് ഇടിച്ച് എന്നുവെച്ചാൽ തല നിശേഷം തകർന്ന് അവനെ ഒരു നോക്ക് കാണാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് മരണം സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും അച്ഛനൊരു അറ്റാക്ക് വരികയാണ്. എന്നുവെച്ചാൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഒരു അറ്റാക്ക് വരുന്നത്. ആ അറ്റാക്ക് പ്രകാരം വന്നപ്പം ഞാൻ നേരെ ഗോകുലം മെഡിക്കൽ കോളേജ്, നമ്മുടെ വെഞ്ഞാറമൂടുള്ള ഗോകുലം മെഡിക്കൽ കോളേജിൽ അച്ഛനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ICU അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ വിനോദ് ഡോക്ടറാണോ അഭിലാഷ് ഡോക്ടറാണോ ഏത് ഡോക്ടറാണോ എനിക്ക് ഓർമ്മയില്ല, എന്നെ വിളിപ്പിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ, അപ്പം ഇദ്ദേഹത്തിന് എന്നാണ് അറ്റാക്ക് വന്നതെന്ന് ചോദിച്ചു, എന്ത് മെഡിസിനൊക്കെയാണ് ഇദ്ദേഹം കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അലോപ്പതി മെഡിസിനൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല ഇദ്ദേഹത്തിന് അറ്റാക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ് വന്നിട്ടുണ്ട്, അത് 90s 91 കാലഘട്ടങ്ങളിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് മെഡിസിനാണ് ഇതുവരെ, ഞാൻ പറഞ്ഞ് ഇതുവരെ മെഡിസിനൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ സിറ്റുവേഷൻ പറഞ്ഞ് 2 ഇന്നപോലെ മെഡിസിൻ കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ ഗുരു മരുന്ന് കൊടുത്ത് അങ്ങനെയുള്ള മരുന്നുകളാണ് ആയുർവേദ മെഡിസിനൊക്കെ കഴിച്ച് ഇത്രയും കാലം, പുള്ളി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പുള്ളി അത് അംഗീകരിക്കാൻ തയ്യാറില്ല, കാരണം വെച്ചാൽ അദ്ദേഹം പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഹാർട്ട് 40% വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം കിടപ്പിലാണോ എന്ന് ചോദിച്ചു എന്നിടക്ക്. ഞാൻ പറഞ്ഞു കിടപ്പിലല്ല, ആരോഗ്യപരമായിട്ട് ആശ്രമത്തിൻ്റെ കാര്യങ്ങളിൽ മറ്റെന്താ പറയുക സൂപ്പർവൈസിങ് മറ്റേ തെങ്ങി കയറാൻ പോകുന്ന ആ ചുമതലയാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നത്, ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അത് തന്നെ കൊടുത്തത്. അപ്പം അദ്ദേഹം പറഞ്ഞു ഒരിക്കലും അത് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത്രയും ഹാർട്ട് ഇത്രയും പെർസെൻറ്റേജ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതേപോലെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സത്യം പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഡോക്ടർക്ക് പോലും പിന്നെന്താ പറയുക കൺഫ്യൂഷൻ, കാരണം 40% ഹാർട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ, ഇദ്ദേഹം കിടപ്പിലാണെന്ന് പോലും ചോദിക്കുന്ന സിറ്റുവേഷനിൽ അച്ഛന് ഇത്രയും വർഷം ആരോഗ്യപരമായിട്ട് വേറെ ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിച്ചത് കണ്ണുമുമ്പിൽ കണ്ട ഞാനാണ്. അപ്പോൾ ഞാനതിൽ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഗുരുകാരുണ്യം കൊണ്ടാണ് അച്ഛൻ അത്രയും കാലം ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ് ഇനി മെഡിസിൻ നിർത്താൻ പാടില്ല. നേരെ ഇപ്പോഴത്തെ എന്താ പറയുക നമ്മുടെ ആത്മീയ നേതൃത്വമായ ആൾക്കാരോട് ഞാൻ ഈ വിവരം ധരിപ്പിച്ച് അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പറയും പോലെ ചെയ്യാൻ പറഞ്ഞു, കാരണം പ്രത്യേകിച്ചൊന്നും അവർക്ക് പറയാനില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞില്ല. പിന്നെ അച്ഛൻ എന്ത് ചെയ്ത് ഗുരു കൂടുതൽ കഴിക്കേണ്ടെന്ന് പറഞ്ഞ മെഡിസിനാണ് അച്ഛൻ പിന്നീടുള്ള കാലം കഴിച്ചത്. അങ്ങനെ ഇരിക്കുക 2016 അച്ഛന് സ്ട്രോക്ക് വരികയും പിന്നെ കുറച്ചാൾ അച്ഛൻ കിടപ്പിലാവുകയും ഈ കഴിഞ്ഞ എന്താ പറയുക അടുത്ത ഇടക്കാണ് അച്ഛൻ മരണപ്പെട്ടത്. അങ്ങനെ 2022 അച്ഛൻ ജീവിച്ചിരുന്നു. ഇത്രയും 40% ഹാർട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തി. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന് വെച്ച് പറയാനായിട്ട് ഈ
വന്നൊരു അച്ഛൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ ഇത്രത്തെ പോലും ആകില്ല. കാരണം നമ്മളൊന്നും ആയെന്നല്ല ഞാൻ പറയുന്നത്, ഇത്രയും ഒരു എന്താ പറയുക ഗുരുവിനെയൊക്കെ അടുക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര നിമിത്തങ്ങളായി. പിന്നീട് ഗുരുവിനെ മനസ്സിലാക്കാനും ഇപ്പം ഞാൻ ഈ പറഞ്ഞ അനുഭവം തന്നെ ഈ 90 കാലഘട്ടം മുതൽ ഈ 2009 വരെയും ഈ രണ്ടാമത്തെ അറ്റാക്ക് വരുന്നവരെയും അച്ഛൻ നല്ല ആരോഗ്യവാനായിട്ടാണ് ജീവിച്ചിരുന്നത്. കാരണം ആരെയും പരസഹായമില്ലാതെ സ്വന്തമായിട്ട് പിന്നെന്താ പറയുക എല്ലാ കാര്യങ്ങളും, അതുകൂടാതെ അത് കഴിഞ്ഞും 2016 വരെ പിന്നെ സ്ട്രോക്ക് വരുന്നത് വരെ യാതൊരു കുഴപ്പമില്ലാതെ ജീവിച്ചത്. അപ്പോൾ അതെൻ്റെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ എന്നെ സ്പർശിച്ചത് ഗുരുവിനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു വലിയ ഒരു കാര്യമായിട്ട് ഞാനത് കരുതുന്നു. ഇപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് സദ്ഗുരു ശർമ്മ.